പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 9.1 ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. എ ടി വി ടവർ സ്റ്റാൻഡ്സ് വെർട്ടിക്കലി ഓൺ എ ബാങ്ക് ഓഫ് എ കനൽ. ഇപ്പോൾ ഒരു കനാലിൻ്റെ തീരത്ത് ഒരു ടി വി ടവറുണ്ട്. ഫ്രം എ പോയിൻ്റ് ഓൺ ദി അതർ ബാങ്ക് ഡയറക്ട്ലി ഓപ്പോസിറ്റ് ദ ടവർ, ദി ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് ദി ടവർ ഈസ് 60 degrees. അപ്പോൾ ഈ ടവറിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഈ കനാലിൻ്റെ നേരെ ഇപ്പുറത്തെ സൈഡിലാണ് ടവർ. അപ്പോൾ നേരെ ഓപ്പോസിറ്റുള്ള ആ സൈഡിൽ ഒരു പോയിന്റിൽ നിന്ന് ഈ ടവറിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 60 degrees ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ കനാലിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ടവർ, കനാലിൻ്റെ അപ്പുറത്തെ സൈഡിലെ പോയിന്റ്, മനസ്സിലായല്ലോ. രണ്ട് സൈഡിലാണ് കനാലിൻ്റെ. അപ്പോൾ അപ്പുറത്തെ സൈഡിലുള്ള പോയിന്റിൽ നിന്ന് കനാലിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ 60 degrees. ഫ്രം അനദർ പോയിൻറ്റ് 20 meters അവേ ഫ്രം ദിസ് പോയിൻറ്റ് ഓൺ ദ ലൈനിങ് ജോയിനിങ് ദിസ് പോയിൻറ്റ് ടു ദ ഫൂട്ട് ഓഫ് ദി ടവർ. അപ്പോൾ ടവറിൻ്റെ ഫൂട്ടിൽ നിന്ന് ലൈൻ ജോയിൻ ചെയ്ത് നമ്മൾ സീയിലേക്ക് എടുക്കുന്നു. ഈ സീയിൽ നിന്ന് 20 meters അവേയിൽ അടുത്ത പോയിൻറ്റ്, അതാണ് ദ പോയിൻറ്റ് ഡി. ദി ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് ദി ടവർ ഈസ് 30 degrees. ഈ പോയിൻറ്റിൽ നിന്ന് ടവറിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 30 degrees ആണ്. ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് ദി ടവർ, ടവറിൻ്റെ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ആൻഡ് ദ വിഡ്ത് ഓഫ് ദി കനാൽ, കനാലിൻ്റെ വിഡ്ത്തും നമ്മൾ കണ്ടുപിടിക്കണം. കനാലിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? സി ബി ആണ് കനാലിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇതും നമ്മൾ കണ്ടുപിടിക്കണം. ഇത് 20 meters ആണ് എന്ന്, സി ഡി 20 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ട് ആംഗിൾസിൻ്റെയും ഓപ്പോസിറ്റ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. അറിയാവുന്നത് രണ്ട് ആംഗിൾസിൻ്റെയും അഡ്ജസൻറ്റ് സൈഡ്സ് ആണ് അറിയാവുന്നത്. അപ്പോൾ നമ്മൾ സൈനാണോ കോസ് ആണോ ടാനാണോ എന്താണ് നമ്മളിവിടെ ഉപയോഗിക്കുക? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് ഈസ് ടാൻ. അപ്പോൾ നമ്മളിവിടെ ടാൻ യൂസ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ രണ്ട് ട്രയാംഗിൾസ് ചൂസ് ചെയ്യും. ഏതൊക്കെയാണ്? ട്രയാംഗിൾ എ സി ബിയും ട്രയാംഗിൾ എ ഡി ബിയും. ഈ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ലെറ്റ് ദ ഹൈറ്റ് ഓഫ് ദി ടവർ ബി എച്ച് എന്നെടുക്കാം, വിഡ്ത്ത് ഓഫ് ദി കനാൽ ബി എക്സ് എന്നെടുക്കാം, ഇല്ലെങ്കിൽ എ ബിയും സി ബി ഇട്ട് തന്നെ ചെയ്യാം. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, ആൻസർ സെയിം ആയിട്ട് കിട്ടണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ട്രയാംഗിൾ എ ബി സി എടുക്കാം. ഇൻ ട്രയാംഗിൾ എ ബി സി, ഇൻ ട്രയാംഗിൾ എ ബി സി, ഇതാണ് ആംഗിൾ 60 degrees. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡുമാണ് നമുക്ക് വേണ്ടത്. ഇത് രണ്ടുമാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ എന്തെടുക്കാം? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് ഈസ് ടാൻ. അപ്പോൾ ടാൻ 60 is equal to എന്ത് വരും? എ ബി ബൈ സി ബി എന്ന് കിട്ടി. എ ബി ബൈ സി ബി. ഇനി എന്ത് ചെയ്യണം? ടാൻ 60 എത്രയാണ്? ടാൻ 60 ഈസ് √3. അപ്പോൾ √3 ഈസ് ഈക്വൽ ടു എ ബി ബൈ സി ബി. ഇനി നമ്മൾ എ ബി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഇതിനെ എഴുതുന്നു. എന്താണെന്ന് വെച്ചാൽ അടുത്ത ട്രയാംഗിളിലും നമുക്ക് എ ബി ആണ് സൈഡ് വരുന്നത്. അപ്പോൾ എ ബി എന്ത് വരും ഇതിനകത്ത് വന്ന്? √3 സി ബി എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എ ബി ഈസ് ഈക്വൽ ടു √3 സി ബി എന്ന് കിട്ടി. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ അടുത്ത ട്രയാംഗിൾ എടുക്കുന്നു. അടുത്ത ട്രയാംഗിൾ ഏതാണ്? ഇൻ ട്രയാംഗിൾ എ ബി ഡി, അല്ലെങ്കിൽ എ ഡി ബി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഇൻ ട്രയാംഗിൾ എ ബി ഡി, എ ബി ഡിയിൽ ആംഗിൾ 30 degrees ആണ്. ഇതിൻ്റെയും ഓപ്പോസിറ്റും അഡ്ജസൻറ്റ് സൈഡുമാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ഡി ബി ആണ്. അപ്പോൾ ഡി ബി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഡി സി മാത്രമേ ഇവിടെ മെഷർമെൻറ്റ് അറിയത്തുള്ളൂ, ദാറ്റ് ഈസ് 20 അല്ലേ. ഇത് 20 ആണ് എന്നറിയാം, ഇത് നമുക്കറിയില്ല. അപ്പോൾ ഡി ബിയുടെ ലെങ്ത് എന്തായിരിക്കും? 20 + സി ബി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഡി ബി എഴുതുമ്പോൾ എന്തെഴുതണം? 20 + സി ബി എന്ന് എഴുതണം. അപ്പോൾ ടാൻ 30 is equal to എ ബി, ഓപ്പോസിറ്റ് ബൈ സൈഡ് ബൈ അഡ്ജസൻറ്റ്, ദാറ്റ് ഈസ് ഡി ബി. ടാൻ 30 എത്രയാണ്? ടാൻ 30 ഈസ് 1 by √3 ഈസ് ഈക്വൽ ടു എ ബി, നമുക്കറിയില്ല. എ ബി ബൈ
താഴത്തത് ഡി ബി. ഡി ബി ഈസ് 20 പ്ലസ് സി ബി. വണ്ണിൽ നമുക്ക് എ ബി ഈസ് ഇക്വൽ ടു റൂട്ട് 3 സി ബി എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ എ ബിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അപ്പോൾ 1/ റൂട്ട് 3 ഈസ് ഇക്വൽ ടു എ ബിക്ക് ഞാൻ റൂട്ട് 3 സി ബി എന്ന് കൊടുക്കുന്നു ബൈ 20 പ്ലസ് സി ബി ഫ്രം 1/1 നിന്നാണ് നമുക്കിങ്ങനെ കിട്ടിയത്. ഓക്കെ, ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 20 പ്ലസ് സി ബി ഈസ് ഇക്വൽ ടു റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 ഈസ് 3 സി ബി എന്ന് കിട്ടും. ഇനി ഈ സി ബിയെ ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ 20 ഈസ് ഇക്വൽ ടു 3 സി ബി മൈനസ് സി ബി, ദാറ്റ് ഈസ് 2 സി ബി. ഇതിൽ നിന്ന് സി ബി എന്ത് കിട്ടും? സി ബി ഈസ് ഇക്വൽ ടു 20/2 ഈസ് ഇക്വൽ ടു 10 എന്ന് കിട്ടി. അപ്പോൾ സി ബി നമുക്ക് 10 എന്ന് കിട്ടി. സി ബി എന്ന് പറയുന്നത് എന്താണ്? കനാലിൻ്റെ വിഡ്ത്താണ്. അത് നമുക്ക് 10 എന്ന് കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ കിട്ടിയ സി ബിയുടെ വാല്യൂ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എ ബിയുടെ വാല്യൂ കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് സി ബി ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 എന്താണ്? എ ബി ഈസ് ഇക്വൽ ടു റൂട്ട് 3 സി ബി, ദാറ്റ് ഈസ് 10 ഈസ് ഇക്വൽ ടു 10 റൂട്ട് 3. അപ്പോൾ എ ബി നമുക്ക് 10 റൂട്ട് 3 എന്ന് കിട്ടി. എ ബി ഈസ് ദ ഹൈറ്റ് ഓഫ് ദി ടവർ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? Therefore, height of tower is equal to 10 root 3 meter and width of canal is equal to, width of canal എന്തായിരുന്നു? സി ബി. സി ബി എത്രയാണ് കിട്ടിയത്? 10 meter. ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ പിക്ചറിൽ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പിക്ചറിനകത്തു നിന്ന് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്, എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് നന്നായി മനസ്സിലാക്കുക. എന്നിട്ട് ഏത് റേഷ്യയാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ചെയ്യുക, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ 11th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.